ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇറ്റാലിയൻ ട്യൂണപ്പ് എന്നതാണ്. ഇത് വാഹനപ്രേമികളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു ടെക്നിക്കാണ്. എന്നാൽ പലർക്കും ഇത് പുതിയതായി തോന്നാം. ഈ വീഡിയോയിലൂടെ ഇറ്റാലിയൻ ട്യൂണപ്പ് എന്താണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഇത് നിങ്ങളുടെ വാഹനത്തിന് എങ്ങനെ ഉപകരിക്കും എന്നതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കൂ, എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ഇറ്റാലിയൻ ട്യൂണപ്പ്? ഇറ്റാലിയൻ ട്യൂണപ്പ് എന്നത് പഴയകാല വാഹനങ്ങളിൽ അവശേഷിക്കുന്ന കെട്ടിപ്പിടിപ്പുകൾ, അതായത് എഞ്ചിനിലെ കാർബൺ, സ്ലഡ്ജ് തുടങ്ങിയവ നീക്കം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ്. നേരത്തെ വലിയ റേസിംഗ് കാറുകളുടെയും വൻ എഞ്ചിനുകളുടെയും കാഴ്ചകളിൽ ഇതൊരു സാധാരണ രീതിയായിരുന്നു. ഇറ്റാലിയൻ ട്യൂണപ്പ് ഇറ്റാലിയൻ വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഫെറാറി പോലുള്ള സൂപ്പർ കാറുകൾ പരമാവധി വേഗത്തിൽ ഓടിച്ചുകൊണ്ട് എഞ്ചിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇനി ഇറ്റാലിയൻ ട്യൂണപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഇറ്റാലിയൻ ട്യൂണപ്പ് ചെയ്യാൻ നിങ്ങളുടെ വാഹനം ഉയർന്ന ആർ പി എമ്മിൽ നീണ്ട സമയത്തേക്ക് ഓടിക്കണം. സാധാരണയായി 10-15 മിനിറ്റോളം ഉയർന്ന വേഗത്തിൽ നീളുന്ന യാത്ര പോരായ്മകൾ പരിഹരിക്കാൻ സഹായിക്കുന്നു. ഇത് ഇന്ധന സംയോജനം മെച്ചപ്പെടുത്തുകയും എഞ്ചിനിലെ കാർബൺ ഡെപ്പോസിറ്റ് കുറയ്ക്കുകയും അത് എക്സോസ്റ്റ് പൈപ്പ് വഴി പുറന്തള്ളുകയും ചെയ്യുന്നു. ഇറ്റാലിയൻ ട്യൂണപ്പ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ എഞ്ചിനിലെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുന്ന കാർബൺ ഡെപ്പോസിറ്റ് മാത്രമാണ് പോകുന്നത്. അതായത് വാഹനത്തിൻ്റെ സിലിണ്ടറിനകത്തുള്ള പിസ്റ്റൺ, പിന്നെ വാഹനത്തിൻ്റെ ഇൻടേക്ക് എക്സോസ്റ്റ് വാൽവിലെയും കാർബൺ ഡെപ്പോസിറ്റ് പോകും. ഇതെങ്ങനെ പോകുന്നു എന്ന് വെച്ചാൽ, വാഹനം ഇറ്റാലിയൻ ട്യൂണപ്പ് ചെയ്യുമ്പോൾ വാഹനത്തിലെ എഞ്ചിനുള്ളിലെ ടെമ്പറേച്ചർ ഒരു പരിധിയിൽ കൂടുതൽ കൂടുകയും അപ്പോൾ വാഹനത്തിലെ എഞ്ചിനിലെ സിലിണ്ടറിനകത്തെ കാർബൺ പാർട്ടിക്കിൾസ് ബ്രേക്ക് ചെയ്യുകയും അത് എക്സോസ്റ്റ് ഗ്യാസ് വഴി പുറത്തു പോവുകയുമാണ് ചെയ്യുന്നത്. ഇറ്റാലിയൻ ട്യൂണപ്പ് വഴി എഞ്ചിനിൽ ഇന്ധനം ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നു. ഉപയോഗിക്കുന്ന ഇന്ധനത്തിൽ മേലുള്ള പ്രഷർ കുറയുന്നു. ഇറ്റാലിയൻ ട്യൂണപ്പ് നടത്തുന്ന സമയത്ത് കാറിലെ എക്സോസ്റ്റ് സിസ്റ്റം വഴി കാർബൺ ബാക്കിയുള്ളത് ഒഴിവാക്കുന്നു. ഇത് നല്ല പ്രകടനത്തിനും കൂടുതൽ ഇന്ധനക്ഷമതയ്ക്കും സഹായിക്കുന്നു. ഇറ്റാലിയൻ ട്യൂണപ്പ് നമ്മളുടെ കാറിന് യഥാർത്ഥ ശേഷി ഉയർന്ന വേഗത്തിൽ എത്തിക്കുന്നതാണ്. ഇത് എഞ്ചിനിലെ തടസ്സങ്ങൾ നീക്കാനും ഇന്ധനം പൂർണ്ണമായും കത്തിക്കാനും സഹായിക്കുന്നു. ഇനി ഇറ്റാലിയൻ ട്യൂണപ്പ് എങ്ങനെ നടത്തും എന്ന് നോക്കാം. ഒന്നാമത്, വാഹനം വേഗത്തിൽ ഓടിക്കുക. എഞ്ചിനിൽ ആദ്യം സാവധാനത്തിൽ ചൂടാകാൻ അനുവദിക്കുക. അതായത് എഞ്ചിൻ നല്ല രീതിയിൽ വാമപ്പ് ചെയ്യുക ഓടുന്നതിന് മുമ്പ്. അതിനുശേഷം സുരക്ഷിതമായി റോഡുകളിലോ ഹൈവേയിലോ 3000 to 5000 ആർ പി എം വരെ ഉയർത്തി ഡ്രൈവ് ചെയ്യുക. ഇത് പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനുകളിലും അപേക്ഷിച്ച് ചെറിയ രീതിയിൽ ഈ ഒരു ആർ പി എമ്മിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി പുതിയ കാലയളവിലെ വാഹനങ്ങളിൽ നിലവിലെ ന്യൂ ജനറേഷൻ കാറുകൾക്ക് വേണ്ടി കൂടുതൽ കാര്യക്ഷമമായ ഫ്യുവൽ സിസ്റ്റം ഉണ്ട്. എന്നാലും ഇറ്റാലിയൻ ട്യൂണപ്പ് ചിലപ്പോൾ കൃത്യമായ കാര്യക്ഷമതയ്ക്ക് സഹായമാകും. ഇനി എന്തൊക്കെയാണ് ഇറ്റാലിയൻ ട്യൂണപ്പിൻ്റെ പ്രയോജനങ്ങൾ എന്ന് നോക്കാം. ഇറ്റാലിയൻ ട്യൂണപ്പ് വഴി എഞ്ചിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നു. ഇറ്റാലിയൻ ട്യൂണപ്പ് വഴി നിങ്ങളുടെ കാറിൻ്റെ വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത കൂടുന്നു. അതായത് വാഹനത്തിൻ്റെ ഓവറോൾ ലൈഫും കൂടുന്നു. അതായത് എഞ്ചിനിലെ കാർബൺ ഡെപ്പോസിറ്റാണ് ഈ ഒരു ഇറ്റാലിയൻ ട്യൂണപ്പ് ചെയ്യുന്നത് വഴി കുറയ്ക്കാൻ സഹായിക്കുന്നത്. ഇനി ഇങ്ങനെ ഇറ്റാലിയൻ ട്യൂണപ്പിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി ഇരിക്കുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.